വനിതാ പ്രീമിയർ ലീഗ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി വയനാട് സ്വദേശി സജന സജീവൻ ജേഴ്സി അണിയും. 15 ലക്ഷം രൂപയ്ക്ക് ലേലത്തുകയ്ക്കാണ് ഈ സജിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത്. ഇന്ത്യൻ ടീമിലേക്കുള്ള യാത്രയിൽ ഇത് കരുത്തു പകരുമെന്നാണ് സജന സജീവൻ റിപ്പോർട്ടറോട് പറഞ്ഞത്. അതേസമയം കേരളത്തിലുള്ള നിരവധി കായിക താരങ്ങൾ വളർന്നു വരുന്നുണ്ടെങ്കിലും വേണ്ടത്ര പരിഗണനയും പിന്തുണയും കിട്ടുന്നില്ല എന്ന പരാതിയും സജന സജീവൻ റിപ്പോർട്ടറുമായി പങ്കുവച്ചു. നമുക്ക് ഒന്ന് കണ്ടുവരാം. മലയാളി ക്രിക്കറ്റിൽ മിന്നുമണിക്ക് ശേഷം ഒരു പുതിയ താരോദയം കൂടി ഉണ്ടാവുകയാണ്. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനു വേണ്ടി 15 ലക്ഷം രൂപ മുംബൈ ഇന്ത്യൻസ് ലേലത്തിൽ പിടിച്ചിരിക്കുന്നത് വയനാട് സ്വദേശിയായിട്ടുള്ള സജന സജീവനാണ്. വലിയ രീതിയിൽ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരും ക്രിക്കറ്റും സജനയുടെ ഈ ഒരു പുതിയ എന്താ പറയുക ഒരു താരോദയത്തെ നോക്കിക്കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. 10 വർഷത്തെ ക്രിക്കറ്റ് എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ തവണ WPL വന്നപ്പോൾ ലേലത്തിൽ കിട്ടാതിരുന്നൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലേലം ലൈവായിട്ട് കാണാൻ നിന്നിട്ടില്ല. ബട്ട് എന്നിരുന്നാലും കിട്ടിയെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഏതൊരു ക്രിക്കറ്റ് പ്ലെയറിൻ്റെയും ആഗ്രഹം എന്നുള്ളത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ ഒരു വേദി നന്നായി പെർഫോം ചെയ്ത് ഇന്ത്യൻ ജേഴ്സി ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. അത് മാക്സിമം എന്നാൽ കഴിയുന്നത് ഞാൻ മുംബൈ ഇന്ത്യൻസിന് ചാൻസ് കിട്ടിയാൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക എന്ന് പറയുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇത്തരത്തിലൊരു 10 ലക്ഷം രൂപയാണ് അടിസ്ഥാന തുകയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി കടന്ന് 15 ലക്ഷം രൂപയോളം കൂടി ഒരു പ്രധാനപ്പെട്ട, അതായത് പ്രീമിയർ ലീഗിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ആ ടീം തന്നെ ഇങ്ങനെ ഒരു സ്വന്തമാക്കുന്ന ഒരു ഇതിലേക്ക് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയൊരു ആഹ്ലാദത്തിൽ തന്നെയാണ് ഇത് ആ ഒരു സംഭവം ഉണ്ടായത്. തീർച്ചയായും എങ്ങനെയെങ്കിലും ഒരു ടീമിൽ കയറി പറ്റിയാൽ മതി എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഏതെങ്കിലും 5 ടീമുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ടീമിൽ കയറിയാൽ മതി എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിൽ എമൗണ്ടിനെ പറ്റി ചിന്തിച്ചിരുന്നില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു ബേസ് കിട്ടിയാൽ തന്നെ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഇരുന്നത്. ബട്ട് ചാമ്പ്യൻസ് ടീമായ മുംബൈ തന്നെ വിളിച്ചെടുക്കുമെന്ന് പറയുമ്പോൾ അതിനേക്കാൾ വേറെ അതിൽ പൈസക്കല്ല അവിടെ വാല്യൂ. നമ്മൾ ആ ഒരു എത്തിപ്പെടുന്ന ആ ഒരു സ്ഥാനത്തിനാണ് വാല്യൂ. അപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഞാൻ മുംബൈക്ക് വേണ്ടി ചെയ്യും. ഒരു വിന്നിങ് പെർഫോമൻസ് ഉണ്ടായാൽ എൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും അത് എനിക്കൊരു ഇന്ത്യൻ ടീമിലേക്കുള്ള വഴിയായിട്ട് തെളിയുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിൻ്റെ ഒരു താരം എന്ന രീതിയിൽ അവതരിപ്പിച്ച ഒരാളാണ് മിന്നുമണി. മിന്നുമണിക്ക് ശേഷം ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അംഗീകാരം നേടുന്നത് സജനയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വയനാട്ടിൽ നിന്ന് തന്നെ 2 ഇന്ത്യൻ ക്രിക്കറ്റിനകത്തേക്ക് ഒരു താരോദയം ഉണ്ടാകുന്നു. അപ്പോൾ ആ നാടും നാട്ടുകാരും വീടും എല്ലാം നൽകിയിട്ടുള്ളൊരു പിന്തുണ സജനയ്ക്കും മിന്നുമണിക്കും ഒരുപോലെ തുണയായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫാമിലി തന്നെയാണ് എനിക്ക് ബിഗ് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ക്രിക്കറ്റിലേക്ക് വരുന്നത് എല്ലാവരടുത്തും പറഞ്ഞ പോലെ ഏതൊക്കെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടോ അതിലൊക്കെ ഞാൻ പറയുന്ന പോലെ തന്നെ എൽസമ്മ ടീച്ചറാണ് എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഷാനവാസ് സാറ്, ദീപ്തി ചേച്ചി, അനുചേച്ചി അങ്ങനെയുള്ളവരെ കയ്യിലൂടെയെല്ലാം ഞാൻ സ്കിൽ വൈസ് അവരെന്നെ നോക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ WDCA, വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ, അതിനുശേഷം KCA. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു പ്ലെയർ ഉണ്ടായതിൻ്റെ വലിയൊരു പുറത്തുള്ളത് അവരുടെ ഒരു എഫേർട്ടാണ്. WDCA ആണെങ്കിലും KCA ആണെങ്കിലും വലിയൊരു എഫേർട്ട് ഇതിന് പിറകിലുണ്ട്. മിന്നു ഞാനും സെയിം നാട്ടുകാരിയാണ്. അപ്പോൾ മിന്നു ഫസ്റ്റ് കളിച്ചതെന്ന് പറയുമ്പോൾ അഭിമാനം തന്നെയാണ്. കളി തുടങ്ങിയത് മുതൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഹയർ ലെവലിൽ കളിക്കണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ രണ്ടുപേരെ ആഗ്രഹം. പക്ഷേ മിന്നു ഫസ്റ്റ് കളിച്ചതിൽ അഭിമാനം, അതേപോലെ ഒരുപാട് പേർക്കുള്ള ഒരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷനാണ് മിന്നുമണി. അപ്പോൾ എന്നിലൂടെയും മിന്നുവിലൂടെയും വളർന്നു വരുന്ന താരങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്തായാലും സജന പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിജയങ്ങൾ ഇനിയും സ്വന്തമാക്കാനുണ്ട്. ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്വപ്നം. രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞ് സജന സജീവൻ ഇന്ത്യയുടെ മൈതാനങ്ങളിൽ തന്നെ കളിക്കുന്നത് കേരളത്തിലെയും അതുപോലെ തന്നെ വയനാട്ടിലെയും നമ്മളെല്ലാവരും തന്നെ സ്വപ്നം കാണുകയാണ്, ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായി. എന്തായാലും കളിക്കാൻ വേണ്ടി കഴിയട്ടെ ആത്മാർത്ഥമായി. വീഡിയോ ജേർണലിസ്റ്റ് സഭിഞ്ചത്തിനോടൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.